ഹലോ ഫ്രണ്ട്സ്, ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് 2017 റിലീസായ ഒരു അഡ്വഞ്ചർ ഡ്രാമ സിനിമയാണ്. ഒക്ജ എന്ന് പറയുന്ന ഒരു സിനിമയാണ്, നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത സിനിമയാണിത്. അപ്പോൾ ഇതൊരു കൊറിയൻ സിനിമയാണ്. നമുക്ക് ആ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമുക്ക് ലൂസി മിറാൻഡോ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരെ കാണുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയുകയാണ്, നമ്മൾ പുതിയ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, ലോകത്തിലെ പട്ടിണി തീർക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യവകുപ്പിൻ്റെ ഇതിലേക്ക് ഒരു റെവല്യൂഷനായി മാറാൻ വേണ്ടി പുതിയ സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സൂപ്പർ പിഗിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു പന്നിയെ പോലെ ഇരിക്കുന്നതിന് മ്യൂട്ടേഷൻ വരുത്തി കണ്ടുപിടിച്ചൊരു ജീവിയാണ്. ഈ ജീവിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ജീവിക്ക് കുറച്ച് ഭക്ഷണവും മതി, കുറച്ച് വിസർജനവേ ഈ പക്ഷി ഈ ജീവി നടത്തത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറേ ഇറച്ചിയും കിട്ടും, ആ ഇറച്ചിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. അതായത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഇറച്ചി സംഭവിച്ച് ലോകത്തിലെ ഭക്ഷ്യത്തിൻ്റെ ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടിലാണ് മിറാൻഡോ കോർപ്പറേഷൻ എന്ന് പറയുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ച 26 പന്നികളെ ലോകത്തിൻ്റെ 26 സ്ഥലങ്ങളിലായിട്ട് നൽകിയിട്ടുണ്ട്. 10 വർഷം കഴിയുമ്പം ഇതിലേത് പന്നിയാണ് ഏറ്റവും വലുതെന്ന് വലിയ കോമ്പറ്റീഷൻ നടത്തി അയാൾക്ക് സമ്മാനവും നൽകും. അതുപോലെ തന്നെ ഇത് വലിയൊരു വിപ്ലവമായി മാറുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഇവൾക്കൊരു സഹോദരിയുണ്ട്, പുള്ളിക്കാരത്തി നാൻസി മിറാൻഡോ എന്ന് പറഞ്ഞൊരു സഹോദരി. പുള്ളിക്കാരത്തി പോലെയല്ല ഞാൻ വളരെ ഡിഫറെൻ്റ് ആണെന്നും അവൾ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ മേൽനോട്ടമാണെങ്കിൽ ഡോക്ടർ ജോണി എന്ന് പറയുന്ന ഒരു വലിയ മൃഗസ്നേഹിയുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ആ ഒരു മൃഗങ്ങളുടെയൊക്കെ പരിപാലനം നടത്തുന്ന ആളാണ്. അപ്പോൾ പുള്ളിയായിരിക്കും ഇതിൻ്റെ മെയിൻ മേൽനോട്ടം. അതായത് ഫേസ് ഓഫ് മിറാൻഡ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ജോണി ആണെന്നും പറയുന്നുണ്ട്. ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം കൊറിയയിലെ ഒരു സ്ഥലം കാണിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്കാണെങ്കിൽ മിജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കാം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂടെയാണ് ഒരു പന്നിയുള്ളത്. അതായത് ഇവർ കൊടുത്തുവിട്ട 26 പന്നിയുള്ള ഒരു പന്നി ഈ പെൺകുച്ചിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ പന്നിയുടെ പേര് ഒക്ജ എന്നാണ്. അപ്പോൾ ഒക്ജ എന്ന് വിളിക്കുകയാണ്. ഒക്ജയും മിജയും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ആദ്യമേ കുറച്ച് കാണിക്കുന്നത്. ഒക്ജ നമ്മുടെ മിജയാണെങ്കിൽ താഴെ വീഴാൻ പോയപ്പം ഒക്ജയെ പിടിച്ച് സഹായിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. ഇപ്പോൾ നമുക്കവിടെ ഒക്ജയുടെ വെല്ലിച്ചനെയും കാണിക്കാം. ഇപ്പോൾ വെല്ലിച്ചനാണെങ്കിൽ ഒക്ജയെ വിളിക്കുന്നുണ്ട്, മൈക്കിൽ വിളിച്ച് ഒക്ജ ചെറി മിജ നീ വീട്ടിൽ വാ എന്ന് പറയുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് എന്നിട്ട് വെല്ലിച്ചൻ പറയുന്നു, അതായത് ഒക്ജയനെ കൊടുത്ത ഒരു പുള്ളിക്കാരനുണ്ട്, പുള്ളിക്കാരൻ നാളെ ഇവിടെ വരുന്നെന്നാണ് കേട്ടതെന്ന് പറയുന്നു. അപ്പം മിജ ചോദിച്ചു, അതെന്തിനാണ് പുള്ളിക്കാരൻ വരുന്നത്, നമ്മൾ പുള്ളിക്കാരനെ നിന്ന് കാശ് കൊടുത്ത് ഒക്ജയനെ വാങ്ങിയതല്ലേ, പിന്നെ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വെല്ലിച്ചൻ പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല, എന്നാലും വന്നിട്ട് പോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവർ കടക്കുകയാണ്. കടന്നപ്പം മിജയ്ക്കാണെങ്കിൽ വീട്ടിൽ കടന്നിട്ട് ഉറക്കം വരുന്നില്ല. മിജ തലേണ എടുത്തുകൊണ്ട് പോയി ഒക്ജയുടെ കൂടെ കടക്കുന്ന കാണിക്കാം. അപ്പം മിജയും ഒക്ജയും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അയാൾ വരികയാണ്. അതായത് ഒക്ജയനെ ഇവർക്ക് കൊടുത്ത ആ പുള്ളിക്കാരൻ വരികയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് നേരം നമ്മുടെ വെല്ലിച്ചൻ ചോദിച്ചു, അയ്യോ താങ്കൾ ഒറ്റയ്ക്കാണോ, കൂടെ ആൾക്കാരുണ്ടാകുമെന്നല്ലേ പറഞ്ഞതെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു, അവർ പുറകെ വരുന്നുണ്ട്, ഇതൊരു കുന്നായതുകൊണ്ട് പതുക്കെ കയറി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വെള്ളമൊക്കെ കുടിക്കുന്നു. എന്നിട്ട് ഒക്ജയുടെ ചെവി പോയി ഒരു സാധനം എടുത്ത് പരിശോധിക്കുന്നുണ്ട്, ഒക്ജയുടെ ശരീരഘടനയൊക്കെ പരിശോധിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ ജോണി കടന്നു വരികയാണ്. ഡോക്ടർ ജോണി കടന്നു കൊണ്ട് ദേഷ്യപ്പെടുകയാണ് ഈ സ്ഥലത്തെ പറ്റിയിട്ട്. അതായത് കുന്നൊക്കെ കയറി വന്നില്ല എന്നൊക്കെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ഒക്ജയനെ കണ്ടിട്ട് ഡോക്ടർ ജോണി ഞെട്ടിപ്പോയി. എന്നിട്ട് നമ്മുടെ വെല്ലിച്ചനോട് പറഞ്ഞു, ഇതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പന്നി, താങ്കൾ വലിയ ഇതായിരിക്കണം, അതായത് താങ്കൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, എന്താണ് ഇതിന് ഈ പന്നീനെ ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചു. വെളിച്ചം പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, അതിനെ വെറുതെ അങ്ങ് വിട്ടു, അത്ര ഉള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. അങ്ങനെ നിൽക്കുന്നു. അന്നേരം നമ്മുടെ വെല്ലിച്ചനാണെങ്കിൽ മിജയോട് പറഞ്ഞു, നീ ഇങ്ങ് വന്നേ, നമുക്ക് അതിൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടിട്ട് വരാം, അവർ കുറേ നാളായില്ലേ കണ്ടിട്ടെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ മിജയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി, അവരുടെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് അവർ ചെന്നവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വെല്ലിച്ചൻ പറയുകയാണ്, ഒക്ജയനെ അവർ കൊണ്ടുപോകും, ഒക്ജയ്ക്ക് പകരം ഞാനൊരു സ്വർണത്തിൻ്റെ പന്നിക്കുട്ടി, അതായത് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പന്നിക്കുട്ടിയുടെ ഒരു ഇതുണ്ട്, അത് വാങ്ങിയിട്ടുണ്ട്, അത് നീ ഇത് വെച്ചോ, നീ ഇനി നമുക്കിനി സിറ്റിയിലേക്കൊക്കെ മാറണം, അവിടെ പോയി നമുക്ക് നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ വെല്ലിച്ചൻ പറയുന്നു. അപ്പം മിജ പറയുന്നു, ഒക്ജൻ എന്തിനാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മിജ ഓടിച്ചെന്ന് തൻ്റെ വീട്ടിൽ നോക്കിയപ്പോൾ ഒക്ജയനെ അവിടെ കാണാനില്ല. ഉടനെ മിജ കഷ്ടപ്പെട്ട് ഓടി 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 വഴിയിലൊക്കെ ചെന്ന് നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അങ്ങനെ നിരാശപ്പെട്ട മിജ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പറയുകയാണ്, ഞാൻ ഒക്ജയനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്, അത് സിയോളിലേക്കാണ് ഒക്ജയനെ കൊണ്ടുപോകുന്നു നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. വെല്ലിച്ചം പറയുന്നു, ഞാൻ വിടത്തില്ലെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇവളെന്ത് ചെയ്തു, വലിയ ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ പന്നിക്കുട്ടി ഉണ്ടല്ലോ, അതിനെ എടുത്തു. ഇവൾക്കൊരു ചില്ലറ കിട്ടു ചെയ്യുന്ന പെട്ടി ഉണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ട് കുറച്ച് ചില്ലറയും എടുത്തുകൊണ്ട് അവൾ ആ വെല്ലിച്ചനെയും പറ്റിച്ച് ഓടി സിയോളിലേക്ക്, അതായത് ഒക്ജയനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മിജ ട്രെയിനൊക്കെ കയറി അവരുടെ സ്ഥലത്തെത്തി. അവരുടെ സ്ഥലത്ത് എത്തിയിട്ട് കുറേ നോക്കിയിട്ട് ഒക്ജയനെയൊന്നും കണ്ടില്ല. അങ്ങനെ ചില്ലവരി നോക്കിയപ്പോൾ ഒക്ജയനെയാണെങ്കിൽ ട്രക്കിനകത്ത് കയറ്റുന്നത് കണ്ടു. ഇവളും ആ ട്രക്കിൻ്റെ പുറകെ ഓടി.
ഇവിടെ കുറേ പേര് പിടിക്കാനൊക്കെ ചെന്നു. എന്നാൽ ഇവർ കഷ്ടപ്പെട്ട് ഓടി ഓടി വേറൊരു വഴി കൂടെ ഷോർട്ട് കട്ടിൽ കൂടെ ചാടി ട്രക്കിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. ശേഷം മുകളിലുള്ള ഒരു വഴി കൂടെ കയറി ട്രക്കിൻ്റെ മുകളിൽ ചാടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ വേറൊരു കറുത്ത ട്രക്ക് ഇവരുടെ നേരെ വന്നു. ഇവിടെ നേരെ വന്നൊരു മുഖം മൂടിയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. എന്നിട്ട് ഈ ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മുടെ ഒക്ജനെ കൊണ്ടുപോകുന്ന ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കൂടാണ്. പുള്ളിക്കാരൻ വണ്ടി ഓടിച്ചു വന്നപ്പോൾ മറ്റവൻ വന്നിട്ട് മുഖം മൂടിയൊക്കെ ഇട്ടിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തീവ്രവാദിയൊന്നുമല്ല, സീറ്റ് ബെൽറ്റ് ഇടൂ, സീറ്റ് ബെൽറ്റ് ഇടൂ എന്ന് പറയുന്നു. എന്നിട്ട് ആ പുള്ളി എൻ്റെ കൂടെ ഇരിക്കുന്ന സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഡ്രൈവർ ഭയങ്കര കൂളായിട്ട് അവിടെ ഇരിക്കുകയാണ്. ശേഷം അവർ വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് മറ്റേ നമ്മുടെ ഒക്ജനെ കൊണ്ടുപോകുന്ന ട്രക്കിനെ തടഞ്ഞു നിർത്തിയിട്ട് ഒക്ജനെ ആ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ആ കറുത്ത ട്രക്കിൽ വന്നൊരു പ്ലാൻ ചെയ്തത്. അന്നേരം നമ്മുടെ മിജയാണെങ്കിൽ ഒക്ജ ഒക്ജ എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ മിജയനെയും ആ ട്രക്കിൻ്റെ അകത്ത് കയറ്റി, അത് കറുത്ത ട്രക്കിൻ്റെ അകത്ത് കയറ്റി. അപ്പോൾ ആ മുഖംമൂടി ഇട്ടോ പോലെ എല്ലാ അകത്ത് കയറി. ഒരുത്തനാണെങ്കിൽ നമ്മുടെ ആ ഒക്ജനെ കൊണ്ടുപോകുന്ന ട്രക്കിനാണെങ്കിൽ എന്തുകൊണ്ടോ പെയിൻ്റ് വെച്ച് അടിച്ചിട്ട് പോകുന്നു. എന്നിട്ട് കൂടെ ഉള്ളവൻ പറഞ്ഞു, നീ അവനെ ഫോളോ ചെയ്യ്, ആ കറുത്ത ട്രക്കിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇൻഷുറൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കറുത്ത ട്രക്കിൽ ഒക്ജനെയും കയറ്റിക്കൊണ്ട് അവരങ്ങ് പോവുകയാണ്. അങ്ങനെ കറുത്ത ട്രക്കിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലായത് ഈ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരാണെങ്കിൽ ALF ആൾക്കാരാണ്, അതായത് ആനിമൽ വെൽഫെയർ സർവീസ് അങ്ങനെ കണ്ടെന്തോ ആണ്, അതായത് മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഈ ഒക്ജനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിട്ട് ഒക്ജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, അതായത് അവർ മൊത്തം ഇംഗ്ലീഷുകാരാണ്, ഒരു കൊറിയൻകാരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലീഡറിൻ്റെ പേര് കെ എന്നാണ്, ജയ എന്നാണ്, പിന്നെ കെ എന്ന് പറഞ്ഞൊരു കൊറിയൻകാരൻ, പിന്നെ റെഡ് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച്, പിന്നെ സിൽവർ എന്ന് പറഞ്ഞൊരുത്തൻ, ബ്ലോണ്ട് എന്ന് പറഞ്ഞൊരുത്തൻ. അങ്ങനെ എല്ലാവരും നിന്നിട്ട് നമ്മുടെ മിജയോട് പറഞ്ഞു, ആനിമൽ ഫണ്ടിൽ നിന്നൊക്കെ വരുന്നതാണ്, അപ്പം നമുക്ക് ഒക്ജനെ ആണെങ്കിൽ തിരിച്ച് നിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ പറ്റത്തില്ല, നമുക്കാണെങ്കിൽ ഈ മിറാണ്ട കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥലം ഇതാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ അവരുടെ രഹസ്യങ്ങൾ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒക്ജയുടെ ചെവിയിലാണെങ്കിൽ ഒരു സംഭവം ഉണ്ടല്ലോ സെൻസർ നോക്കുന്നത്, അതിൻ്റെ കൂടെ നമ്മളൊരു ക്യാമറയും കയറ്റി വരണം. എന്നിട്ട് അതിൻ്റെ അകത്ത് മിറാണ്ട കോർപ്പറേഷൻ്റെ ലാബിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് ഒക്ജയുടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തണം, എന്നാലേ ഇതൊക്കെ എല്ലാവരും അറിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ പെങ്കൊച്ചിനെ ഇതൊന്നും മനസ്സിലായില്ല. ഒരു കുറേക്കാരനുണ്ടല്ലോ, അവൻ എന്തൊക്കെ പറഞ്ഞു, കുറെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ ജയ പറഞ്ഞു, നിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിത് ചെയ്യത്തുള്ളൂ, സമ്മതമില്ലെങ്കിൽ ഞങ്ങളിത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ അവരൊക്കെ പറഞ്ഞു നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അന്നേരം ജയ പറഞ്ഞു, നമുക്ക് നമ്മുടെയൊക്കെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അപ്പോൾ നമ്മളത് കാലിക്കണം, നിനക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് നിന്നോട് സമ്മതമാണോ എന്ന് ചോദിച്ചു. അന്നേരം മിജ പറഞ്ഞു, ഇല്ല എനിക്ക് സമ്മതമല്ല, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു കുറേക്കാരനല്ലേ, കുറേക്കാരൻ പറഞ്ഞത് ഇവിടെ സമ്മതമാണ് പറഞ്ഞതെന്നാണ് കുറേക്കാരൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് സന്തോഷമായി. അവരെന്ത് ചെയ്തു, ഒരു ക്യാമറ അതിൻ്റെ ചെവിയിൽ ഫിറ്റ് ചെയ്തിട്ട് അവർ ട്രക്കിൻ്റെ അകത്തു നിന്ന് ചാടിപ്പോയി. അപ്പോൾ ട്രക്കിൻ്റെ പുറകെ കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം വന്നിട്ട് നമ്മുടെ ആ ഒക്ജയനെ കൂട്ടിക്കൊണ്ടുപോയി. കൂടെ നമ്മുടെ മിജയാണെ കടന്ന് കരയുന്നുണ്ട് ഒക്ജയനെ വേണം വേണമെന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാർ അവർ രണ്ടുപേരും പിരിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ലൂസി മിറാണ്ട പിണങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നടന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, ഇതൊന്നും കുഴപ്പമില്ല, നമുക്കിതൊക്കെ ശരിയാക്കി എടുക്കാം, നമ്മുടെ ഇറച്ചി തിന്നുമ്പോൾ അവരെല്ലാവരും ഹാപ്പി ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലൂസി മിറാണ്ട പറഞ്ഞു, നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, അതായത് ആ മിജ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടീനെ നമുക്ക് നമ്മുടെ കസ്റ്റഡിയിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മിജയനെ ഒക്ജയനെ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന പോലെ ആക്കണം. അപ്പോൾ അത് രണ്ടും ഒരു വലിയ മൊമെൻ്റ് ആയിരിക്കും, നമ്മുടെ പേരുകൾ മൊത്തം ലോകം മൊത്തം കേൾക്കും, അങ്ങനെ നമ്മൾ ഫേമസ് ആകും, അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യാമെന്ന് പറയുകയാണ്. എല്ലാവരും പറഞ്ഞാൽ ശരിയാണോ, ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നൊക്കെ എല്ലാവരും പറയുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ മൊത്തം ഇത് പരക്കുകയാണ്. അതായത് വിജയ് ഒക്ജയും തമ്മിൽ കണ്ടുമുട്ടുന്ന നിമിഷം നിങ്ങളാരും മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ തരംഗമായി മാറുകയാണത്. അങ്ങനെ നമ്മുടെ മിജയാണെങ്കിൽ ഒരു പ്രൈവറ്റ് അല്ല ഒരു ബിസിനസ് ക്ലാസ്സിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കയറി വരികയാണ്. ഫ്ലൈറ്റിൽ വരുമ്പോൾ പുള്ളിക്കാരത്തി എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള ബുക്കൊക്കെ വായിക്കുന്നത് നമുക്ക് കാണാം. അതേസമയം നമ്മുടെ ഒക്ജനെ ആണെങ്കിൽ നമ്മുടെ ഡോക്ടർ ജോണി ആണെങ്കിൽ ലാബിലേക്ക് കയറ്റുകയാണ്. അപ്പം നമ്മുടെ ആ ആനിമൽ വെൽഫെയറിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ ക്യാമറയിലൂടെ ഇതെല്ലാം അവർ കാണുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് അവരാണെങ്കിൽ ഒക്ജനെ ആണെങ്കിൽ ഉപദ്രവിക്കുന്നതും അതൊക്കെ കാണാം. നമ്മുടെ ആനിമൽ വെൽഫെയറിൻ്റെ ആൾക്കാർക്ക് അത് സഹിച്ചില്ല. അവർ പറഞ്ഞു, നമുക്ക് ഈ പ്ലാൻ വേണ്ടായിരുന്നു, നമ്മൾ ഒക്ജനെ അങ്ങോട്ട് അയക്കണ്ടായിരുന്നു, എങ്ങനെയും അവരെ സംരക്ഷിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അന്നേരം നമ്മുടെ കുറേക്കാരൻ പറയുകയാണ്, ആ പെൺകുട്ടി സമ്മതിച്ചില്ലായിരുന്നു, ഞാൻ കള്ളം പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജയ്ക്ക് ദേഷ്യം വന്നു, അവനവനെ അടിച്ചിട്ടിട്ട് പറഞ്ഞതിനെ ഞാൻ പുറത്താക്കി, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവർ പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒക്ജ അവിടെ കിടക്കുകയാണ്, പീഡനങ്ങളൊക്കെ സഹിച്ച്. നമ്മുടെ ഡോക്ടർ ജോണി വന്നിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ ഇറച്ചി എടുക്കുന്നൊരു മെഷീനുണ്ട്, അത് വെച്ച് കുത്തി ഇതിൻ്റെ ഇറച്ചി മൊത്തം എടുത്ത് അത് മൊത്തം ഫ്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്താൽ നല്ല രുചിയുണ്ട് എന്നൊക്കെ പറയുകയാണ്.
അങ്ങനെ ഈ പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഒക്ജയും വിജയനും തമ്മിൽ കണ്ടുമുട്ടുന്ന നിമിഷം, അപ്പോൾ ഒക്ജയനെ ഇങ്ങനെ അല്ല സോറി വിജയനെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ നമ്മുടെ ജയ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ജയ ഇത്തവണയാണെങ്കിൽ ഇംഗ്ലീഷിൽ പ്രിൻ്റ് അല്ല കൊറിയയിൽ പ്രിൻ്റൊക്കെ ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ പ്രിൻ്റിൽ പറയുന്നുണ്ട് സോറി ഞങ്ങളത് അറിയാതെ ചെയ്താൽ സോറിയുണ്ട്, ഞങ്ങൾ ഒക്ജയനെ നിൻ്റെ വീട്ടിൽ ഞാൻ എത്തിച്ചു തരും, നീ ഒരു കാര്യം ചെയ്യണം സ്റ്റേജിലെത്തുമ്പോൾ ഞങ്ങളൊരു വീഡിയോ ഇടുക, നീ പുറകോട്ട് നോക്കരുത് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ജയ നേരെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആനിമൽ വെൽഫെയറിൻ്റെ ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു സ്ക്രീനുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൻ്റെ അകത്തും നമുക്ക് ആനിമൽ വെൽഫെയറിൻ്റെ ഒരാൾ നിൽക്കുന്നത് കാണാം. അങ്ങനെ ആ പരിപാടി തുടങ്ങുകയാണ്. ഡോക്ടർ ജോണി വന്ന് എല്ലാവരെയും അഭിസംബോധനയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് നാൻസി ഇമ്രാൻ്റെ വിളിച്ച് വരുത്തുകയാണ്. നാൻസി ഇമ്രാൻ്റെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതാണ് നിങ്ങൾ നോക്കി നിന്ന നിമിഷം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് ബിൽഡപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിജയിലേക്ക് കടന്നു വരികയാണ്. അന്നേരം മിജയ്ക്കെതിരെയാണെങ്കിൽ ഒക്ജയനെ ഇങ്ങനെ ഒരു ട്രക്കിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ ഒക്ജയും വിജയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ജ എന്ത് ചെയ്തു, ഒക്ജയുടെ ഈ ഉപദ്രവിച്ചത് കാരണം ഒക്ജയുടെ കൺട്രോൾ മൊത്തം പോയി. ഒക്ജ അതുകൊണ്ട് ഭയങ്കര ലാഗായിട്ടാണ് നടക്കുന്നത്. ഒക്ജ ഒരു കൺട്രോളും ഇല്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ആനിമൽ വെൽഫെയറിൻ്റെ ആൾക്കാരും മറ്റേ ക്ലിപ്പിംഗ്സ് അതായത് ഇതിൻ്റെ അകത്ത് ഉപദ്രവിച്ച ക്ലിപ്പിംഗ്സ് ഉണ്ടല്ലോ ആ ക്ലിപ്പിംഗ്സ് ഇടുകയാണ്. ആ ക്ലിപ്പിംഗ്സ് ഇട്ടപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആണെങ്കിൽ ഡോക്ടർ ജോണി ആണെങ്കിൽ അതിന് ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആൾക്കാർക്ക് ദേഷ്യം വന്ന് ഡോക്ടർ ജോണിനെ ആൾക്കാർ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ പരിപാടി മൊത്തം ഒരു ഫ്ലോപ്പായി മാറി. എല്ലാം ഒരു ഇതിലേക്ക് നിൽക്കുമ്പോൾ ഒക്ജ നമ്മുടെ ആനിമൽ വെൽഫെയറിൻ്റെ ആൾക്കാർ മൊത്തം കോൺക്വറി ചെയ്യുന്നു, മൊത്തം പോലീസ് വരുന്നു, സെക്യൂരിറ്റിക്കാർ വന്ന് എല്ലാവരെയും അടിച്ചോടിക്കുന്നു. അങ്ങനെ ഒക്ജയെയും കൂട്ടിക്കൊണ്ട് ട്രക്കിൽ കൂട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേനും ആനിമൽ വെൽഫെയറിൻ്റെ സോറി ഈ നമ്മുടെ മിറാണ്ട കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റീസ് വന്ന് എല്ലാവരെയും തടഞ്ഞു. അങ്ങനെ ഒക്ജയും വിജയും തമ്മിൽ അവിടെ കണ്ടുമുട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നാൻസി മിറാൻഡയുടെ ഒരു സോറി ലൂസി മിറാൻഡയുടെ ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ആർസി മിറാൻ നാൻസി മിറാൻഡ ആയിരുന്നു, ട്വിൻ സിസ്റ്ററാണ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു ഞാനിതൊക്കെ ഏറ്റെടുക്കാൻ പോവുകയാണ് ലൂസി, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് ഇവിടെ ടോട്ടൽ ബിസിനസ്സായിട്ട് ഇവിടെ എന്ത് ചെയ്തു, അവിടെയുള്ള എല്ലാ പന്നികളെയും ഇന്ന് തന്നെ നമുക്ക് ശരിയാക്കണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ എല്ലാ പന്നികളുടെയും കൂട്ടിനകത്ത് കയറ്റുക അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടിട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ പന്നികളെയും ഗ്രൗണ്ടിൽ കൊണ്ടിടുകയാണ്. ശേഷം നമ്മുടെ ജയും വിജയും ഇങ്ങനെ രക്ഷപ്പെട്ടു. അവരെന്ത് ചെയ്തു, ആ ഫാമിൽ പോയിട്ട് ഒക്ജയനെ കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞ് ഫാമിലേക്ക് ചെന്നു. ഫാമിലേക്ക് ചെന്നപ്പോൾ അവിടെ നിറച്ചും പന്നികൾ നിൽക്കുകയാണ്. അപ്പം അവളാണെങ്കിൽ ഒക്ജയനെ ആണെങ്കിൽ കൊല്ലുന്ന ഒരു റൂമിലേക്ക് കയറ്റുന്നതുണ്ട്. അപ്പോൾ അവളകത്തേക്ക് കയറി ചെന്നിട്ട് ഒക്ജയനെ കൊല്ലുന്ന ആളാണെങ്കിൽ ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ പറ്റി കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ഒക്ജയുടെ അവളുടെ നിൽക്കുന്ന പഴയ ഫോട്ടോ കാണിച്ചപ്പോൾ അവനെന്തോ എന്തോ ഒരു മനസ്സ് വന്നില്ല. നേരെ നമ്മുടെ നാൻസി മിറാൻഡ അങ്ങോട്ട് വന്നു. നാൻസി മിറാൻഡ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്നെ കൊല്ല, അതെൻ്റെ സാധനമാണ്, എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇത് ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു ഓ ഇത് ബിസിനസ്സാണെങ്കിൽ നമുക്കൊരു ഡീലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ നേരത്തെ ഒരു സ്വർണത്തിൻ്റെ ഒരു പന്നിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഫുൾ സ്വർണത്തിൻ്റെ, അതെടുത്ത് നാൻസിയുടെ കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഡീലുണ്ടാക്കാം, നീ അതെടുത്തു എനിക്ക് ഒക്ജയനെ ജീവനോടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നാൻസി ബിസിനസ്സുകാരി പറഞ്ഞു ജാൻസി എന്ന ബിസിനസ്സുകാരി ഓക്കെ അതൊരു ഡീലാണ്, ഇതിന് നല്ല വിലയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ സംഭവം എടുത്തു, ആ പന്നിയുടെ ആ ഒരു സ്വർണത്തിൻ്റെ സംഭവം എടുത്തിട്ട് ഒക്ജയനെ നീ എടുത്തുവെന്ന് പറയുകയാണ്. അങ്ങനെ ഒക്ജയും വിജയും ഇങ്ങനെ തിരിച്ച് തൻ്റെ നാട്ടിലേക്കും അവിടെ തിരിച്ചു വരുമ്പോൾ തന്നെ അവിടെ പന്നികളൊക്കെ കാണുന്നത് കാണാം. അപ്പോൾ ഒരു രണ്ടൊരു പന്നിയുണ്ട്, അപ്പോൾ അതിൻ്റെ അമ്മയും അച്ഛനും ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് വരുന്ന സ്ഥിതി തൻ്റെ കുഞ്ഞിനെ വരായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ വെളിയിലേക്ക് എടുത്ത് എറിയുന്ന കാണാം. അതായത് മിച്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ നമ്മുടെ ഒക്ജ ആ കുഞ്ഞിനെ വായിലൊളിപ്പിച്ചു ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ കുഞ്ഞിനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരതിനെ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതിനെ വായിലും വെച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണെങ്കിൽ അവിടെയുള്ള എല്ലാ പന്നികളും നമ്മൾ കുറുക്കൻ ഓലിയിടുന്ന പോലെ ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് വിജയനെ അവിടെ കാണാൻ സാധിക്കും, ഒക്ജയനെ കാണാൻ സാധിക്കും, ആ കുഞ്ഞിനെയും കാണാൻ സാധിക്കും. അങ്ങനെ അവരുടെ വീടിനകത്തേക്ക് വരുമ്പോഴത്തേനും അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. ആ ഒക്ജ വെളിയിലുണ്ട്, നമ്മുടെ കുഞ്ഞകത്ത് കയറുന്നുണ്ട്, കുഞ്ഞ പന്നിക്കുട്ടി ഒരു ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ ക്രെഡിറ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ഷോട്ട് കാണുന്നത്. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ജയ്, അതായത് ആനിമൽ വെൽഫെയറിൻ്റെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ജയ ആണെങ്കിൽ അടുത്ത സംഭവം, അടുത്ത എന്തോ മിറാണ്ട കോർപ്പറേഷൻ്റെ അടുത്ത ജീവികളുടെ എന്തോ സംഭവം ഉണ്ട്, അത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ ഒരു ട്രക്ക് ഓടിച്ച ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിക്കാരനും ഇത്താണ് ഇവരുടെ കൂടെ കൂടി. എന്നിട്ട് ആ പെണ്ണിങ് പെങ്കുച്ചിനോട് എന്ന് ചോദിച്ചു ഇതിൻ്റെ പേരനാന്ന് ചോദിച്ചപ്പോൾ റെഡെന്നാന്ന് പറഞ്ഞു. ഓ ചുമല്ല മുടി ഉള്ളതുകൊണ്ടാണോ റെഡെന്ന് പേരിട്ടതെന്നൊക്കെ പറഞ്ഞ് അവർ അടുത്ത പരിപാടി ആനിമൽ വെൽഫെയറിൻ്റെ ആൾക്കാർ ഹൈജാക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്.